السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله الفائزين من الله. ആദരണീയനായ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദലി ശിഹാബ് തങ്ങൾ അവരെ വേദിയിൽ സന്നിഹിതരായ സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, വിശിഷ്ട അതിഥികളെ, ഈ പുണ്യദിനത്തിൽ സംഘടന പ്രഖ്യാപിച്ച സമരത്തിൻ്റെ വിളിയാളം കേട്ടുകൊണ്ട് വളരെ ആവേശപൂർവം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ നേരത്തെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, ഫാഷിസത്തിന് മാപ്പില്ല, നീതി നിഷേധം നടപ്പില്ല എന്ന വർത്തമാനകാല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രസക്തിയും പ്രാധാന്യവുമുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച എയർപോർട്ട് മാർച്ചാണ് ഇവിടെ സമാപിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യം, കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ രാജ്യം ഒരു ഫാഷിസ്റ്റ് ഗവൺമെൻ്റാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലൂടെ വിജയിച്ച് കയറി വന്ന ഒരു സർക്കാർ ഈ രാജ്യത്തിൻ്റെ മഹോന്നതമായ ഭരണഘടനക്കനുസൃതമായി ഭരണം നടത്താനും ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും ഒരേപോലെ കാണുവാനും അവരുടെ അവകാശ അധികാരങ്ങൾ വകവെച്ചു കൊടുക്കാനും ബാധ്യതയുള്ളൊരു സർക്കാർ ഇവിടെ നിരന്തരമായി ഇരട്ട നീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കുന്നതൊക്കെ വലിയൊരു കുറ്റകൃത്യമായി, വലിയൊരു പാപമായി കണ്ടുകൊണ്ട് അതിനടിച്ചമർത്താനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള അടിച്ചമർത്തൽ ശ്രമങ്ങൾ കാണുമ്പോൾ ഈ ഫാഷിസത്തിൻ്റെ വളർച്ചയിൽ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് വലിയ പ്രതികരണ ശേഷിയുള്ള ആളുകളായി രംഗത്ത് വന്ന പലരും ദൗർഭാഗ്യവശാൽ ഇന്ന് മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും നമ്മുടെ രാജ്യത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൗതുകരമായ ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള സവിശേഷമായ ഒരു രാജ്യത്തിൻ്റെ അന്തസ്സിനെ ബാധിക്കുന്ന, ഇതിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമെന്ന് അഭിമാനം കൊള്ളുന്ന ഒരു രാജ്യത്തിന് ഏറെ അപമാനിതമായിരിക്കുന്ന ഒരു ഭരണകൂടവും ആ ഭരണത്തിൻ്റെ നിരന്തരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിധങ്ങളായ പരിഷ്കരണങ്ങളും അടിച്ചേൽപ്പിക്കലുമെല്ലാം അതിനെതിരെ ശക്തമായ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് എസ് കെ എസ് എഫ് ഈ സമരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്ത് ഫാഷിസത്തെ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണമെന്നതിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ ഫാഷിസ്റ്റ് ഭരണാധികാരികളോട് പൂർണ്ണമായി സന്ധി ചെയ്തുകൊണ്ട്, അവരുടെ ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരാൻ ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇന്ത്യ രാജ്യത്തെ ഫാഷിസ്റ്റ് ഗവൺമെന്റിനോട് യാതൊരു കോംപ്രമൈസിനും നമുക്ക് സാധിക്കില്ല. എന്നാൽ മറുഭാഗത്ത് ഈ ഫാഷിസത്തെ നേരിടുന്നതിനു വേണ്ടി ഫാഷിസ്റ്റ് ശക്തികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഭിന്നിപ്പിക്കലിന്റെയും വർഗീയതയുടെയും തീവ്രമായ ചില ശൈലികൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ ഫാഷിസത്തെ നേരിടേണ്ടത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള അതിവൈകാരികമായ ശൈലികളിലൂടെ ഈ ഫാഷിസത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏത് ശ്രമങ്ങളും അത് ഫാഷിസത്തെ വളർത്താനാണ് ഈ രാജ്യത്ത് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന തിരിച്ചറിവ് അത്തരം ആളുകൾക്കുണ്ടാവണമെന്നും അത്തരം ശൈലികളോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധിക്കില്ലെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ രാജ്യത്ത് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ ഫാഷിസ്റ്റ് നയങ്ങളോട് വിയോജിപ്പുള്ളവരാണ്.
ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ഒറ്റകക്ഷിയുടെ അധികാരസ്ഥാനത്ത് വന്നുകൊണ്ട് പ്രധാനമന്ത്രിയായി കയറിയിരിക്കുമ്പോഴും ഈ രാജ്യത്തെ കേവലം 32% ജനങ്ങളുടെ വോട്ട് മാത്രമാണ് നരേന്ദ്രമോദിക്ക് ലഭ്യമായിട്ടുള്ളത് സ്വാഭാവികമായും ഈ ഫാസിസ്റ്റ് സംവിധാനത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ രീതിയിലുള്ള മതേതര കക്ഷികളുടെ വോട്ടുകൾ ഏകീകരിക്കേണ്ടിടത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ഭിന്നിപ്പിന്റെ പരിണിത ഫലമാണ് ദൗർഭാഗ്യവശാൽ ഇങ്ങനൊരു ഏകാധിപതിയായ ഇങ്ങനൊരു ഫാസിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിട്ടുള്ളത് എന്ന പരമാർത്ഥം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ മാനിക്കുന്ന, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മാനിക്കുന്ന, ഈ രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെല്ലാം ഈ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകളും അത്തരത്തിലുള്ള ഫാസിസ്റ്റ് സർക്കാരും അതിന്റെ അനുബന്ധ സംവിധാനങ്ങളും ഈ രാജ്യത്ത് അടുത്ത കാലത്തായി അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകളെയും നീക്കങ്ങളെയും ശക്തമായി എതിർക്കുന്നവരാണ് എന്ന തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഫാസിസ്റ്റ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബീഫിന്റെ പേരിലാണെങ്കിലും ഏക സിവിൽ കോഡിന്റെ പേരിലാണെങ്കിലും വിവിധ ജുഡീഷ്യറികളുടെ സുപ്രീം കോടതി മുഖേനയാണെങ്കിലും ഹൈക്കോടതികൾ മുഖേനയാണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പൗരാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന പുതിയ പുതിയ വിധിന്യായങ്ങളും പരാമർശങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം അടിസ്ഥാനപരമായി രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് വകവെച്ച് നൽകുന്ന പൗരാവകാശത്തെ ലംഘിച്ചുകൊണ്ടുള്ള ഏത് നീക്കം നടത്തിയാലും ഈ രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിന്റെ വൃത്തത്തിനകത്തുനിന്നുകൊണ്ട് അതിനെതിരെ അവസാന ശ്വാസം വരെ പടപൊരുതാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം സന്നദ്ധമാണ് എന്ന് വളരെ ഉത്തരവാദിത്വബോധത്തോടുകൂടി സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഫാഷിസത്തിനെതിരാണ്, ഞങ്ങൾ RSSനെതിരാണ്, ഞങ്ങൾ സംഘപരിവാറിനെതിരാണ്. പക്ഷേ ഫാഷിസത്തെയും തീവ്രവാദത്തെയും ഭീകരപ്രാദത്തെയും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനാരെയും പുതിയതായി പഠിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരേണ്ടതില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ ആയിരക്കണക്കിന് സുന്നി പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പ്രകടനമാണ് സമാപിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തെ നിയമങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഈ രാജ്യത്തെ വ്യവസ്ഥിതിയെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഈ രാജ്യത്തെ നിയമപാലകരെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഈ നിയമപാലകർക്ക് ഒരിക്കലും ഈ ആയിരക്കണക്കിന് ജനക്കൂട്ടങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു ബാരിക്കേഡ് പോലും ഒരുക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ ആരുടെയും ദൗർബല്യം കൊണ്ടല്ല. ഞങ്ങൾക്കൊരു പക്ഷേ 1000 ബാരിക്കേഡുകൾ ഉണ്ടെങ്കിലും അതിന് മറികടക്കാനുള്ള സംഘശക്തി ഈ പ്രസ്ഥാനത്തിലുണ്ട്. പക്ഷേ SKSF നിയമത്തെ അംഗീകരിക്കുന്നവരാണ്, SKSF നിയമപാലകരെ അംഗീകരിക്കുന്നവരാണ്, SKSF ജുഡീഷ്യറിയെ മാനിക്കുന്നവരാണ്, SKSF ഭരണഘടനയെ മാനിക്കുന്നവരാണ്. പക്ഷേ ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമുദായത്തെ രണ്ടാം പൗരന്മാരാക്കി മാറ്റാനാണ് ഇവിടുത്തെ അധികാര വൃന്ദം ശ്രമിക്കുന്നതെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താനും ചെറുത്തു തോൽപ്പിക്കാനും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് സാധിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജമിയത്തിലും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിന് മുമ്പ് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരന്റെ ഭരണം നടക്കുന്ന കാലത്ത് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തിലും. ഇവിടെ ജനാധിപത്യ സംവിധാനമില്ലാത്ത കാലത്ത്, ഇതുപോലെ ഒരു മഹോന്നതമായ ഭരണഘടന ഇല്ലാതിരുന്ന കാലത്ത്, ഈ രാജ്യത്തുള്ള ഈ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാരന്റെ അധികാരത്തിന്റെ മുഷ്ക് കൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മുസ്ലിങ്ങളെ അന്തമാനിലേക്ക് നാടുകടത്താനും അതേപോലെ കൂട്ടക്കൊല ചെയ്യാനും അതേപോലെ ജയിലകപ്പെടുത്താനും അതേപോലെ പീഡിപ്പിക്കാനും ശ്രമിക്കുന്ന കാലത്ത്, വളരെയധികം കിരാതമായ ബ്രിട്ടീഷുകാരന്റെ ഭരണം നിലനിൽക്കുന്ന കാലത്താണ് സമസ്ത കേരള ജമിയത്തിലും രൂപീകരിക്കപ്പെട്ടത്. ഈ വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസപരമായും കർമ്മപരമായും ഈ സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഹിതമായ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തിനെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ വിദ്യാർത്ഥി വിഭാഗമായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ഈ സമുദായത്തിന് ഇവിടെ ജീവിക്കാൻ സാധിക്കണം. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന
ബഹുമാന്യരായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന ഭാരവാഹികൾ, സുന്നി യുവജന സംഘത്തിന്റെയും സമസ്തയുടെ മറ്റ് പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കളെല്ലാം വേദിയിലും സദസ്സിലുമായിട്ടുണ്ട്. അതിന് ഉപരിയായി, അതിനെല്ലാം ഉപരിയായി, ഈ വിശുദ്ധമായ വിശുദ്ധ റമദാനിന്റെ പതിനേഴിന്റെ ഈ ബദർ ദിനത്തിന്റെ സമര പോരാട്ടത്തിന്റെ എല്ലാ വീര്യവും നിലനിൽക്കുന്ന ഈ സുന്ദരമായ ഈ പുലരിയിൽ വളരെ രാവിലെ തന്നെ മഴയോ വെയിലോ വകവെക്കാതെ ഈ സമര പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ആവേശപൂർവ്വം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ വിവിധങ്ങളായ പോഷക സംഘടനാ ഭാരവാഹികളെയും സംഘടനാ പ്രവർത്തകരെയും എല്ലാം ഒരിക്കൽ കൂടി ഈ റാലിയിലേക്കും സമ്മേളനത്തിലേക്കും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ റാലിയെ വളരെ ഭംഗിയായി നിയന്ത്രിക്കുവാനും ഇതിന്റെ അച്ചടക്കം സമ്പൂർണ്ണമായി നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘടനയുടെ സന്നദ്ധ വിഭാഗമായിട്ടുള്ള വിക്കായുടെ പ്രിയപ്പെട്ട വളണ്ടിയർമാർ, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർ, ഇതേപോലെ ഈ സംഘടനയുടെ ഈ റാലിയെ വളരെ പോസിറ്റീവായി എടുക്കാൻ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും എല്ലാം ഏറ്റെടുത്തിട്ടുള്ള ബഹുമാന്യരായ നിയമപാലകന്മാർ, ഇവിടെ ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാർ, ഇവിടെ മറ്റു ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും പ്രത്യേകമായി എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനു വേണ്ടി സംസ്ഥാന പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാഹദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.